കരയുന്നത് നമ്മുടെ അമ്മയെക്കുറിച്ച് ഓർത്താണെങ്കിൽ നല്ലോണം കരയും. എന്നാല് മനസ്സിന്റെ ഭാരം കുറച്ചെങ്കിലും കുറയും. പക്ഷെ കല്ല് പറഞ്ഞത് ഓർത്താണ് സങ്കടമെങ്കിൽ വേണ്ട, കരയരുതെന്ന് ഞാൻ പറയൂ. അവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, എന്റെ തീരുമാനമാ തെറ്റിയത്. ഞാൻ മനസ്സിലടക്കി ശ്രീയുമായി ഒത്തുപോവാൻ തയ്യാറായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊന്നും വരില്ല. എന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചിയുടെ തീരുമാനം ശരി. എന്നെ മോഹിക്കുന്ന വക്കീലിനൊപ്പം ചേച്ചിക്ക് ഒരിക്കലും സ്വസ്ഥമായ ജീവിതം കിട്ടില്ലായിരുന്നു. എന്റെ ജീവിതം എങ്ങനെങ്കിലും ആയിപ്പോയിക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചാൽ മതിയായിരുന്നു. ഞാനത് ചെയ്തില്ല. ഇങ്ങനൊന്നും പറയല്ല ചേച്ചി. നമ്മുടെ വീട്ടിൽ എന്ന് നടന്നതിനൊക്കെ ഉത്തരവാദി ആ വക്കീല. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അയാളെ വെറുതെ വിടരുത്. എന്നാലും നിന്നോട് ഇങ്ങനെ ചെയ്യാൻ അയാൾക്ക് എങ്ങനെ തോന്നി ചേച്ചി? ഞാൻ മനസ്സിൽ നിന്ന് കളഞ്ഞു മോളെ. അമ്മയ്ക്കൊന്നും പറ്റരുത്, അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രാർത്ഥന. ചേച്ചിയുടെ മനസ്സിനെ കുറിച്ച് ഒട്ടും ഓർക്കാതെ ഞാൻ എന്തോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കുന്ന ചേച്ചി. സാരല്ല മോള്, എന്നാലും സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് മോൾ ഓർക്കണം. എന്തായാലും പറയുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണം. വാക്കുകൾ മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്ന മുറിവുകളെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. ഇങ്ങനൊന്നും പറയാതെ ചേച്ചിക്ക് വിഷമായെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ബോധം വേണോ ഡോക്ടർ? ഇല്ല. പേഷ്യന്റ് വന്നത് ഒരു സ്ട്രോക്കാണ്. ഉടൻ തന്നെ സ്കാനിങ്ങും മറ്റ് പരിശോധനകളും വേണം. ശരി. മെഡിസിൻ വാങ്ങണം. 25,000 രൂപ ഇപ്പൊ അഡ്വാൻസ് കെട്ടിവെക്കണം. ഡെ
ടെസ്റ്റുകളൊക്കെ നടക്കട്ടെ, പണം ഉടനെ ഞങ്ങൾ അടച്ചോളാം. ശരി. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടാവും മോളെ? എന്റെ കയ്യിൽ 2000 രൂപയുണ്ട്. അത് തന്നെ മീനുവിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത്. എന്റെ കയ്യിൽ അത്രയും തന്നെ ഉള്ളു. ബാക്കി പണത്തിന് നമ്മൾ എവിടെ പോകും മോളെ? ഇത് വെക്കോ, പണം വെക്കോ, എന്താന്ന് വെച്ചാ ചെയ്തോ കാവേജി. തൽക്കാലം അതിന്റെ ആവശ്യം വേണ്ടി വരില്ല കീർത്തി, ഒക്കെ പിന്നെ വേണ്ടി വരും. ഇരിക്കട്ടെ ചേച്ചി, എപ്പോഴാ പണത്തിന് ആവശ്യം വരാന്നറിയില്ലല്ലോ. കുറച്ച് കാശ് നമ്മൾ കയ്യിൽ കരുതണം. ശരി, സന്ധ്യയാകാറായി, നീയും കൂടി എൻ്റെ ഒപ്പം വാ. 7:30 വരെ പണിയെടുക്കുന്ന ബാങ്കുകൾ സിറ്റിയിലേ ഉള്ളൂ. ശരി ചേച്ചി. ഒരുപാട് കരഞ്ഞ് മുത്തശ്ശനെ കൂടി നീ വിഷമിപ്പിക്കല്ലേ മോളെ. ഇല്ല ചേച്ചി, ഞാൻ കരയില്ല, നിങ്ങളെ വേഗം പോയിട്ടോ. ശരി. സേതുവേണ്ടിക്ക് ബോധം തെളിഞ്ഞു കാണോ ആവോ? ഞാനും അറിയാതെ എന്തൊക്കെയോ കയർത്ത് സംസാരിച്ചു. കീർത്തിയുടെ വർത്തമാനം കേട്ടപ്പോ എനിക്ക് സഹിച്ചുമില്ല, നിയന്ത്രണം വിട്ടുപോയി. ഇനിയിപ്പ പറഞ്ഞിട്ടെന്താ? ഇതുവരെ ഭാണ്ഡം കെട്ടിപ്പറക്കി തീർന്നില്ലേ? ഇപ്പൊ തീരും. എപ്പ തീരുമെന്ന്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ചാണകവെള്ളം തളിച്ച് ഈ മുറി ഒന്ന് ശുദ്ധീകരിക്കാൻ. അങ്ങനെ ശുദ്ധമാക്കാനേ? ഞങ്ങൾക്ക് ആർക്കും കുഷ്ഠരോഗമൊന്നുമില്ല. അയ്യോ, പുറമേ നോക്കിയാൽ നിങ്ങളൊക്കെ സുന്ദരിമാരും സുന്ദരന്മാരും തന്നെയാ, പക്ഷേ എന്ത് പ്രയോജനം? മനസ്സ് മുഴുവൻ കുഷ്ഠമായി പോയില്ലേ? ഞങ്ങളുടെ മനസ്സിലല്ല, ആന്റിയുടെ മനസ്സിലാ കുഷ്ഠം. വേണ്ട മോളെ, ഒന്നും പറയണ്ട. അറിയാതെ നാവിന്ന് വീണുപോയ വാക്കുകൾ കാരണം വേദനിച്ച് നിക്കിയ ഞാൻ. അവളെ തടയണ്ട, അവള് പറഞ്ഞോട്ടെ, പറഞ്ഞോണ്ടിരുന്നോട്ടെ. ഞാനും എന്റെ ചേട്ടനും കിടന്നിരുന്ന മുറിയ. ഈ വിഷവിത്തുകൾക്ക് കൊടുക്കാൻ സേതുലക്ഷ്മിക്ക് എങ്ങനെ തോന്നിയോ എന്തോ എന്റെ കൃഷ്ണ. ദേ, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു കണ്ണു വേണമെന്ന് മക്കള് പ്രത്യേകം പറഞ്ഞതാ. വിലപിടിപ്പുള്ളതുപോലെ എടുത്തോണ്ട് പോയാലേ പിന്നെ ഞാൻ സമാധാനം പറയേണ്ടി വരും. അനാവശ്യം പറഞ്ഞല്ലോ. അവക്കങ്ങ് കൊണ്ട്, പട്ടിക്കാട്ടിൽ നിന്ന് പട്ടണത്തിൽ വന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് ഇസ്കിന്റെ അസുഖം. ഞങ്ങൾ ആരുടെ ഒന്നും കട്ടിട്ടില്ല, ഇവിടെ ഉള്ളവരോട് ചോദിച്ചാ മതി, മനസ്സ് നിറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് ബോധ്യാവും. ഒന്നും പറയണ്ട മോളെ. വേണമെങ്കിൽ ഞങ്ങളുടെ ബായികൾ പരിശോധിച്ചോളൂ. ശാരദയും മക്കൾ മോഷ്ടാക്കളാണെന്ന് നാളെ ആരും പറയരുതല്ലോ. ഇനി പരിശോധന കൂടി നടത്തിയിട്ടേ വിടുന്നുള്ളൂ. സേതുലക്ഷ്മിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഇപ്പൊ സ്കാനിങ്ങിന് കൊണ്ടുപോയെന്ന് കാവ്യമോളെ വിളിച്ചപ്പോ പറഞ്ഞത്.
സേതുവിന് സീരിയസ് ആയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ നിങ്ങളും നിങ്ങളുടെ മോനുമാ. ഞങ്ങളുടെ പൂവമ്പഴം പോലുള്ള പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞ് ഇളം പെണ്ണിന്റെ പുറകെ പോയല്ലേ നിങ്ങളുടെ മോൻ. കീർത്തിമോളേക്കാൾ എത്ര വയസ്സ് കൂടുതലായ അയാൾക്ക്, അതെങ്കിലും അവൻ ഓർക്കണ്ടായിരുന്നോ? എന്റെ ഏട്ടൻ കാണിച്ചത് ബുദ്ധിമോശമാണെന്ന് മറ്റാരെക്കാളും മനസ്സിലാക്കിയവളാ ഞാൻ. കണ്ടോ കണ്ടോ, ഇവരും കൂടി അറിഞ്ഞോണ്ടാ അവൻ കാവ്യെ ചീറ്റ് ചെയ്തത്. പക്ഷെ അതിന്റെ പേരിലേ ആന്റി കൂടുതൽ സംസാരിക്കണ്ട. സേതു ആന്റിയോ കാവ്യോ കീർത്തിയോ അവരൊക്കെ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാ. പക്ഷെ ആന്റി പറഞ്ഞ കയ്യും കെട്ടി കേട്ടു നിന്നൊന്നും വരില്ല. അയ്യോ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ഇവള് എന്നെ തല്ലുന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കുന്തം വിളിക്കുമല്ലോ കേട്ടോണ്ട് നിക്ക. അതിന് തല്ലുന്ന് പറഞ്ഞല്ലോ. പറഞ്ഞ മോളെ. പറഞ്ഞില്ല, പക്ഷെ വേണ്ടി വന്ന അത് ചെയ്യും ഞാൻ. ഇവള് തല്ലി നാണക്കെടരാതു. നീ ഇനിയൊന്നും മിണ്ടാ നിക്കണ്ട. ഇങ്ങനെ ഒരു വേണ്ട വേണ്ട, പറഞ്ഞു ഞാൻ ആ വാക്കുകളുടെ വില കളയുന്നില്ല. നിങ്ങളുടെ പരിശോധന കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ആ ബാഗൊക്കെ പരിശോധിച്ചു, എന്നാലും ഉടുവസ്ത്രത്തിനകത്ത് എന്തെങ്കിലും കടത്തുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഇതിന് മറുപടി തരാനേ, ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. പിന്നെ സംസ്കാരം? ചേച്ചി അനിയത്തെ ഒരുമിച്ച് ഭാര്യയാക്കാൻ ശ്രമിച്ച സംസ്കാരം ഞങ്ങൾ കണ്ടു. രാധിക, ദയവ് ചെയ്ത് ഞങ്ങളെ അപമാനിക്കരുത്. ആ എന്നാ പിന്നെ സ്ഥലം വിടാൻ നോക്ക്. ഒന്നും തോന്നരുത്, രാധുവിന് നേച്ചിറങ്ങായിപ്പോയി. കരണം പോവച്ച ഒറ്റ അടിയെ തീരാവുന്നതേ ഉള്ളു ഈ നെഗളിപ്പ്. ശരിയാ, പക്ഷേ നിങ്ങൾ എന്തായിരുന്നു ഒരു സംസാരം? അത് പിന്നെ ഈ രാഹുവിളയ്ക്ക് മുമ്പ് ഇറങ്ങാൻ പറയായിരുന്നു. ഓ, പിന്നെ മുഹൂർത്തം നോക്കി ഇറങ്ങാൻ അവർ കല്യാണത്തിന് പോവല്ലേ. പിന്നെ രാധു, ഇത്രയായിട്ട് നമ്മൾ ആശുപത്രി വന്ന് പോയില്ലെങ്കിൽ മോശമല്ലേ? ഒരു മോശമില്ല, ആശുപത്രി കേസാവുമ്പോഴേ പുളിങ്കുരു പോലെ കാശിറക്കേണ്ടി വരും. ആദ്യം മുത്തച്ഛനും കൊച്ചുമക്കളും കൂടി എവിടുന്നേലും കുറെ കാശ് സംഘടിപ്പിക്കട്ടെ, അത് കഴിഞ്ഞ് ഇത്തിരി മുന്തിരിയോ ഓറഞ്ചോ ഒക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് പോവാം. നീ ഇങ്ങനെ വാശി പിടിക്കരുത്, അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് എന്റെ അനുജിത്തിയെന്ന് ഓർക്കണം. ആദ്യം മുത്തച്ഛനും കൊച്ചുമക്കളും കൂടി എവിടുന്നേലും കുറെ കാശ് സംഘടിപ്പിക്കട്ടെ, അത് കഴിഞ്ഞ് ഇത്തിരി മുന്തിരിയോ ഓറഞ്ചോ ഒക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് പോവാം. നീ ഇങ്ങനെ വാശി പിടിക്കരുത്, അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് എന്റെ അനുജിത്തി എന്ന് ഓർക്കണം. എന്നാ പിന്നെ ഞാൻ വരുന്നില്ല, നിങ്ങൾ ഇവിടെ പോയിട്ട് വാ. എന്നാ ഞാൻ പോയിട്ട് വരാം. അവിടെ നിന്ന് എവിടെ നിന്ന് ആ പേഴ്സും എടുത്തേ, ആ പേഴ്സും എടുക്ക്, എടുക്ക്. എന്തോ ഇത്ര താമസം. Thank you.
അധികം പണം കയ്യിലിരുന്നാലേ നിങ്ങൾ ചിലപ്പോ ദാനധർമ്മിഷ്ഠനായി പോവും. പെങ്ങളോടുള്ള വാത്സല്യം അണപൊട്ടിയാലേ തീരുന്നത് ഞാനും നമ്മുടെ മക്കളും അനുഭവിക്കേണ്ട കാശ. എന്തെങ്കിലും കൊടുക്കണ്ടേ രാധു, സ്നേഹം മാത്രം കൊടുത്താ മതി. ചെല്ല് ചെല്ല്, എന്നാ ചെല്ല്. പെങ്ങളെ സഹായിക്കാനുള്ള ആവേശം. പേഷ്യന്റിന് ബി പി ഉണ്ടായിരുന്നു. ഇതുവരെ ചെക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർ. ബി പി കൂടി, ബ്രെയിനിലെ നെറു പൊട്ടിയതാണ് ബോധക്കേടിലേക്ക് നയിച്ചത്. കേസ് ഇത്തിരി സീരിയസ് ആണ്. ഹൈ ബി പി പെട്ടെന്ന് വന്നതാകാൻ വഴിയില്ല. നേരത്തെ മുതലേ ഉണ്ടായിരുന്നിരിക്കണം. ഇതുമായിട്ട് ബന്ധമുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഒരു കണ്ണ് ചുവന്ന് കിടക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചില്ലേ? കണ്ണില് കമ്പ് കൊണ്ടതാണെന്നും കരട് വീണ് തിരുമ്മിയപ്പോ പറ്റിയതാണെന്നും ഒക്കെയാ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര ശ്രമിച്ചാലും ഡോക്ടറെ കാണാൻ വരില്ല. പിന്നെന്താ ചെയ്യാ? ഒരു സൂചന കിട്ടിയിട്ടും അതിനെ നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. കണ്ണിൽ ബ്ലീഡിംഗ് ഉണ്ടായതുകൊണ്ടാ കണ്ണ് ചുവന്നു കിടന്നത്. ആ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് കണ്ണിലെ ചെറിയ നെർവ്സ് പൊട്ടുന്നതുകൊണ്ട്. ഹൈ ബി പിയുടെ സൂചനയാ ശരീരം കാണിച്ചു തന്നത്. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ, കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടായിരുന്നു. ഇത് ഈ സൊസൈറ്റിയുടെ ഒരു കുഴപ്പമാ, നെഗ്ലിജൻസ്. നമുക്ക് അസുഖമൊന്നും വരില്ലെന്ന് നമ്മളങ്ങ് ഉറപ്പിക്കുക. അഞ്ചോ ആറോ രൂപ വിലയുള്ള മരുന്ന് ദിവസവും കഴിച്ചാൽ വർഷങ്ങളോളം ആയുസ് നീട്ടിയെടുക്കാൻ മനുഷ്യന് കഴിയും. പക്ഷേ ശ്രദ്ധിക്കാതിരുന്നാൽ ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സിച്ചാലും രക്ഷപ്പെടാനാകാത്ത അവസ്ഥ വരും. അമ്മയുടെ ജീവന് ആപത്ത് വല്ലതുണ്ടോ ഡോക്ടർ? 48 അവേഴ്സ് കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നെർവ്സ് പൊട്ടിയപ്പോഴുള്ള ബ്ലീഡിംഗ് ബ്രെയിനിൽ ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് അലിയിക്കാനുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയാലും വന്ന സ്ട്രോക്കിന്റെ ആഫ്റ്റർ എഫക്ട് ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നേക്കാം. അതെങ്ങനെയെന്ന് ഇപ്പൊ പറയാനാവില്ല. പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള പരാലിസിസ് വരെ പ്രതീക്ഷിക്കാം. ജീവൻ തിരിച്ചു കിട്ടിയാലും വന്ന സ്ട്രോക്കിന്റെ ആഫ്റ്റർ എഫക്ട് ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നേക്കാം. അതെങ്ങനെയെന്ന് ഇപ്പൊ പറയാനാവില്ല. പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള പരാലിസിസ് വരെ പ്രതീക്ഷിക്കാം. എനിവേ, ലെറ്റ് അസ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. മുത്തശ്ശനോടും കല്ലുമോളോടും ഒക്കെ പറയണ്ട ചേച്ചി. എനിക്കറിയില്ല മോളെ എന്താ പറയണ്ടെന്ന്. 48 മണിക്കൂർ കാത്തിരിക്കണമെന്നോ അതോ നൃത്തം തന്നെ ജീവിതമാക്കി നമ്മുടെ അമ്മയുടെ പാദങ്ങൾ ഇനി ചലിക്കില്ലെന്നോ? ഡോക്ടറെ അടുത്തുനിന്ന് നമ്മൾ എത്തുന്നത് നോക്കിയിരിക്കുമായിരിക്കും അവര്. ഒരു മറുപടി കൊടുത്തേ പറ്റൂ. ഉള്ളത് പറഞ്ഞ നമ്മുടെ മുത്തശ്ശനത് താങ്ങാൻ പറ്റോ? എനിക്കറിയില്ല മോളെ. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്
പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പോലും എനിക്കറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം, പറ്റിയില്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണും. നമ്മളിപ്പോ ഇവിടെ വന്നതും ഡോക്ടറെ കണ്ടതും അമ്മയ്ക്ക് ബി പി ഉണ്ടെന്ന് പറഞ്ഞതും ഒക്കെ മുത്തശ്ശനും ചേച്ചിമാരും അറിയാൻ പാടില്ല. ഞാൻ കാരണം അമ്മ വീണത്.